എടുക്കാറായില്ല. അപ്പോൾ എല്ലാവരും ക്രിസ്മസ് ട്രീ ഒക്കെ ഒരുക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരുക്കുന്ന തിരക്കിലായിരിക്കും. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ക്രിസ്മസ് ആശംസകൾ. അപ്പോൾ ഇന്ന് നമ്മൾ ഏറ്റവും ചിലവ് കുറഞ്ഞിട്ട് ഒരു 6-7 രൂപയ്ക്ക് ഒരു അടിപൊളി ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അത്ര വലിയ ക്രിസ്മസ് ട്രീ ഒന്നുമല്ല, എന്നാലൊരു ചെറിയ ക്രിസ്മസ് ട്രീയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് ഗ്രീൻ കളർ ചാർട്ട് പേപ്പറാണ് കേട്ടോ. നാട്ടിലിത് കിട്ടാറുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു കളർ ചാർട്ട് പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ കോൺ പോലെ ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ക്രേപ്പ് പേപ്പറോ അങ്ങനത്തെ ക്രാഫ്റ്റ് പേപ്പേഴ്സ് യൂസ് ചെയ്യാം. ഇപ്പോൾ എനിക്കിത് ഗ്രീൻ ചാർട്ട് പേപ്പർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ആദ്യം തന്നെ എടുത്തിട്ട് ഈ ഒരു കോൺ ഷേപ്പിലേക്ക് ആക്കി അതിൻ്റെ എൻഡ് പോർഷൻ ആവശ്യമില്ലാത്തതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒരു കോണാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ തൊപ്പിയൊക്കെ ഉണ്ടാക്കില്ല അതുപോലെ. അതിനുശേഷം നീളത്തിലുള്ള ചാർട്ട് പേപ്പർ പീസസ് എടുത്തിട്ട് ചെറിയ ചെറിയ നേരിയ ഇതിൽ കട്ട് ചെയ്ത് ഇങ്ങനെ അരങ്ങ് പോലെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കുറേ പീസസ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഈ ഒരു കോണിൻ്റെ ചുറ്റുമായിട്ട് ഇങ്ങനെ വെച്ച് വെച്ച് സെലോ ടേപ്പോ അല്ലെങ്കിൽ സ്റ്റാപ്ലറോ അല്ലെങ്കിൽ ഗമ്മോ യൂസ് ചെയ്തിട്ട് വെക്കാം. നല്ല തിക്ക് ചാർട്ട് പേപ്പർ ആയതുകൊണ്ട് ചിലപ്പോൾ ഒട്ടുമില്ല ഗമ്മോ വെച്ചാൽ, അതുകൊണ്ടാണ് ഞാൻ സ്റ്റാപ്ലറും സെലോ ടേപ്പൊക്കെ യൂസ് ചെയ്യുന്നത്. വെള്ളം നമ്മൾ ഒട്ടിച്ചതിൻ്റെ ആ ഒരു റോ പോർഷനൊക്കെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ചാർട്ട് പേപ്പറിൻ്റെ പീസ് എടുത്തിട്ട് അതും ഇതുപോലെ ഒന്ന് കോണാക്കി ചുറ്റിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ട്രീയുടെ ഒരു ലുക്ക് വരാൻ വേണ്ടിയിട്ട് ഈ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് മുകളിലേക്ക് കൈകൊണ്ട് ഇങ്ങനെ ആക്കി കൊടുക്കാം. അപ്പോൾ അതിങ്ങനെ മുകളിലേക്ക് പല ഷേപ്പിലൊക്കെ ആയിട്ട് പൊന്തി നിൽക്കും. അപ്പോൾ ഒരു നല്ല എഫക്റ്റ് കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം ചുറ്റി കഴിയുമ്പോൾ തന്നെ നമ്മുടെ ക്രിസ്മസ് ട്രീ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് മുമ്പായിട്ട് ഇതാ ഈ ഒരു സെൽഫി സ്റ്റിക്ക്, എൻ്റെ പൊട്ടിയ സെൽഫി സ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ ഈ ക്രിസ്മസ് ട്രീക്ക് കുറച്ച് വെയിറ്റ് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല വെയിറ്റിൽ അവിടെ ഇരുന്നോളും, ചെറുതായിട്ട് തട്ടിയാലൊന്നും വീഴില്ല. അപ്പോൾ ആ ഒരു വെയിറ്റിന് വേണ്ടിയിട്ട് ഇത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എടുക്കുന്നതാ ഈ ബിരിയാണി മന്തിയൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ഒരു പേപ്പർ പ്ലേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ഗോൾഡൻ കളർ ആയതുകൊണ്ട് തന്നെ നമുക്കത് സ്റ്റാറൊക്കെ അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുറേ കുഞ്ഞ് സ്റ്റാർസും അതുപോലെ വലിയൊരു സ്റ്റാറും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു വലിയ സ്റ്റാർ ഈ മുകളിലായിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി കുഞ്ഞ് സ്റ്റാർസൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് സ്റ്റാർസ് വേറൊരു കളറിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റാർസ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമായിട്ട് ഗോൾഡൻ കളറിൽ കട്ട് ചെയ്ത് സ്റ്റാർസ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് തെർമോകോൾ ബോൾസ് ആണ്. ആ ഒരു തെർമോകോൾ ബോൾസ് നമുക്ക് പല സ്ഥലങ്ങളിലായിട്ട് ഫെവിക്കോൾ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ അതിനൊരു കളർഫുൾ ലുക്ക് വരാൻ വേണ്ടിയിട്ട് റെഡ് കളറൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പല കളറിലുള്ള തെർമോകോൾ ബോൾസ് ഉണ്ടെങ്കിൽ അതുമായിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ വൈറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ക്രിസ്മസ് ട്രീ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.